Hello everyone, I am Banerjee Bhaskaran. Inna nammal samsaarikkunnathu manushyaril undaakunna kobam athava deshyathe kurichaanu. Manushyarile deshyam kaanappadathavarayi valare churukkam aalkar maatrame ullu. Nammal pala avasarangalilum mattullavarodu deshyappettathinu shesham pachchathapikkarundu. അയ്യോ ഞാൻ എന്തിന് അങ്ങനെ പറഞ്ഞു, അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ദേഷ്യം മനുഷ്യരിൽ ഉണ്ടാകുന്നത്? ഒരു പരിധിവരെ നമ്മൾക്കിതിനെ എങ്ങനെ നിയന്ത്രിക്കാം എന്നാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. ഇപ്പോൾ എന്തുകൊണ്ട് ദേഷ്യം ഉണ്ടാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനഃപൂർവമായിട്ടല്ല നമ്മൾ ദേഷ്യപ്പെടുന്നത്, നമ്മളുടെ ബ്രെയിൻ നമ്മളെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. ബ്രെയിനിൽ ലിംബിക് സിസ്റ്റം എന്ന ഒരു ഏരിയയുണ്ട്. ഈ ഏരിയയുടെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ വേഗത്തിൽ റിയാക്ഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ റോഡിൽ നിൽക്കുമ്പോൾ നമ്മളുടെ അടുത്തേക്ക് അതിവേഗതയിൽ ഒരു വാഹനം പാഞ്ഞു വന്നാൽ നമ്മൾ പെട്ടെന്ന് ചാടി മാറാറുണ്ട്. അല്ലെങ്കിൽ റോഡിലൂടെ നടന്നു പോകുമ്പോൾ, ഇടവഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു പാമ്പിനെ കണ്ടാൽ നമ്മൾ പെട്ടെന്ന് റിയാക്ട് ചെയ്യാറുണ്ട്, പ്രതികരിക്കാറുണ്ട്. ഇതൊക്കെ നമ്മൾക്ക് ചെയ്തു തരുന്നത് നമ്മളുടെ ലിംബിക് സിസ്റ്റമാണ്, ബ്രെയിനിലെ ലിംബിക് സിസ്റ്റം. വേഗതയാണ് ലിംബിക് സിസ്റ്റത്തിൻ്റെ മുഖമുദ്ര. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പിൽ, അതായത് നമ്മൾ മറ്റൊരു വ്യക്തിയുമായി സംസാരത്തിൽ ഏർപ്പെടുമ്പോഴും ചില സമയങ്ങളിലല്ല ഏറിയ സമയങ്ങളിലും ലിംബിക് സിസ്റ്റം ആക്ടിവേറ്റ് ആകുന്ന സന്ദർഭങ്ങളാണുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് പ്രതികരിക്കുന്നു. ഇനി ബ്രെയിനിൽ മറ്റൊരു ഏരിയയുണ്ട്, അതിൻ്റെ പേര് പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് എന്നാണ്. പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ്, ഇതും റിയാക്ഷൻ അഥവാ റെസ്പോണ്ട്, പ്രതികരണം ഉണ്ടാക്കിത്തരുന്ന ഒരു ഏരിയയാണ്. പക്ഷേ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സിന് ഒരല്പം സമയം വേണം പ്രതികരിക്കുവാനായി. അതുകൊണ്ട് തന്നെ ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷനിൽ, ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പിൽ നമ്മൾ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് അല്ല ഉപയോഗിക്കുന്നത്, നേരെ മറിച്ച് ലിംബിക് സിസ്റ്റം ആണ് ഉപയോഗിക്കുന്നത്. അതായത് ഇനി മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നമ്മൾ എപ്പോഴും റിയാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് മറ്റൊരു വ്യക്തിയോട്, നമ്മൾ റെസ്പോണ്ട് അല്ല ചെയ്യുന്നത്. പക്ഷെ നമ്മൾക്ക് റിയാക്ട് ചെയ്യേണ്ടി വരുന്നത് വേഗത്തിൽ ഒരു തീരുമാനമെടുക്കുമ്പോൾ, ആ സമയത്താണ് റിയാക്ഷൻ എന്നുള്ള ഫങ്ഷൻ നമുക്ക് വേണ്ടുന്നത്. വ്യക്തികളുമായി സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇടപഴകുമ്പോൾ നമ്മൾക്ക് വേണ്ടുന്നത് റെസ്പോണ്ടാണ്. അപ്പോൾ അങ്ങനെ റെസ്പോണ്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഒന്ന് ആലോചിച്ചാൽ, നമ്മൾ ചില ആൾക്കാരെ കണ്ടിട്ടുണ്ട്, അവർ നമ്മൾ പറയുന്നതെല്ലാം കേട്ടതിന് ശേഷം ആണ് ആൻസർ തരാറുള്ളത്. അപ്പോൾ നല്ല കേൾവിക്കാരായ അത്തരം വ്യക്തികൾ വളരെ ചുരുക്കമായി ആയിരിക്കും ദേഷ്യപ്പെടുന്നത് നമ്മൾ കാണുന്നത്. സോ റിയാക്ഷനെ മാറ്റി റെസ്പോണ്ടിലേക്ക് വരാൻ ഉള്ള ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും അത്യാവശ്യമായ ഘടകം എന്ന് പറയുന്നത് ഒരു നല്ല കേൾവിക്കാരനാകുക എന്നുള്ളതാണ്. സാധാരണഗതിയിൽ രണ്ട് വ്യക്തികൾ സംസാരിക്കുമ്പോൾ എനിക്കെതിരെ നിൽക്കുന്ന ആൾ സംസാരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ എൻ്റെ ബ്രെയിനിൽ ആർഗ്യുമെൻ്റ് തുടങ്ങിക്കഴിഞ്ഞു. അയാൾ പറഞ്ഞു തീർക്കുന്നത് മുഴുവൻ കേൾക്കാൻ തയ്യാറാകാതെ ഞാൻ റിയാക്ട് ചെയ്യുന്നു. അത് ദേഷ്യത്തിൽ അവസാനിക്കുന്നു. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ
നല്ലതുപോലെ കേൾക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും ദേഷ്യപ്പെടുകയില്ല. അതിന് കാരണം പൂർണ്ണമായി കേട്ടതിന് ശേഷം ബൈ യൂസിങ് ഹിസ് പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് ഹി ഈസ് റെസ്പോണ്ടിങ് ടു യു. സോ നമുക്ക് ഓരോരുത്തർക്കും നല്ല കേൾവിക്കാരായി മാറിക്കഴിഞ്ഞാൽ നമ്മുടെ കോപത്തെ ശരിയായ വിധത്തിൽ തന്നെ നിയന്ത്രിക്കാൻ കഴിയും. ഭാര്യ ഭർത്താവിനോടായാലും ഭർത്താവ് ഭാര്യയോടായാലും ഇനി മക്കൾ പറയുമ്പോഴായാലും അച്ഛനോ അമ്മയോ പറയുമ്പോഴായാലും നമ്മളുടെ സുഹൃത്തുക്കൾ നമ്മളോട് എന്തെങ്കിലും പറയുമ്പോഴായാലും പരിപൂർണമായി കേൾക്കാൻ തയ്യാറാകുക. കേട്ടതിന് ശേഷം ആൻസർ ചെയ്യുകയാണെങ്കിൽ അത് റിയാക്ഷൻ അല്ല, നേരെ മറിച്ച് റെസ്പോണ്ട് ആയി മാറുകയും അതിലൂടെ ഒരു പരിധിവരെ, നല്ല ഒരു പരിധിവരെ നമ്മളുടെ കോപത്തെ നമ്മൾക്ക് അടക്കി നിർത്താൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പുതിയ എന്തെങ്കിലും ഒരു സബ്ജക്റ്റുമായി വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.